हाय फ्रेंड्स, അഗുസ്റ്റേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അൺബോക്സിംഗ് പ്ലസ് റിവ്യൂം കൂടെ നോക്കാം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നതും റിവ്യൂ ചെയ്യുന്നതും ഓൺ ഹാൻഡ് എങ്ങനെയുണ്ട് ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്നതും റിയൽമി ബഡ്സ് 2 ആണ്. ഫീൽ ദ റിയൽ ബാസ്. ഈ ഹെഡ്സെറ്റിനെ കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഇനിയും ഈ ബോക്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ബോക്സ് സ്ട്രോങ് ആണ്, കൊള്ളാം, കുഴപ്പമില്ല, നല്ല പാക്കിംഗ്. ബോക്സിന്റെ പുറകിൽ കുറച്ച് കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാന്ന് നോക്കാം. 11 mm ബാസ് ബൂസ്റ്റ് ഡ്രൈവറും ബിൽഡ് ഇൻ മാഗ്നറ്റും ഡുവൽ ആൻറ്റി ട്വിൻ കേബിളും കേബിൾ ഓർഗനൈസറും ഇതിലുണ്ട്. ബോക്സിൽ കമ്പനി മാർക്ക് ചെയ്തേക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 799 ആണ്. പിന്നെ ബോക്സിനിൽ ഇതിൻ്റെ മോഡലുണ്ട്, സ്പീക്കറിന് എത്ര മീറ്റർ നീളമുണ്ടെന്നുണ്ട്, കളർ ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ബോക്സിൽ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിൽ 3 കളർ വേരിയന്റും അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കിനിയും ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓ, ഇത് വരുന്നില്ലല്ലോ, വാ ഇങ്ങോട്ട്. ആ ആ വന്നു, കൊള്ളാം. പാക്കിംഗ് പൊളി, ബോക്സും സൂപ്പർ. തുറക്കാൻ വാതിലുണ്ട്. അടച്ചു തുറന്നു, അടച്ചു തുറന്നു, അടച്ചു തുറന്നു. പിന്നെ ഇതിൻ്റെ കൂടെ 3 pair എക്സ്ട്രാ ഇയർബഡ്സ് കിട്ടും. സ്മോളും ലാർജും മീഡിയം ഇതേ തന്നെ വെച്ച് കിട്ടുന്നതാണ്. കൊള്ളാം, അത് ഇഷ്ടപ്പെട്ടു. അടുത്ത് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് ഇതിനകത്ത് അവർ തന്നിട്ടുണ്ട്, എന്തൊക്കെയാന്ന് നോക്കാം. ഇതിൻ്റെ വാറണ്ടി കാർഡും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഓ, ഇത് മൊത്തം ഇംഗ്ലീഷാണ്, ഞാൻ വായിക്കാറില്ല, സോറി. പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് അടുത്ത ഹെഡ്സെറ്റിലോട്ട് നോക്കാം. ഹെഡ്സെറ്റ് എങ്ങനെ ഉണ്ടെന്നും ഹെഡ്സെറ്റിന്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നും നമുക്ക് ചെക്ക്. റിയൽമി ഹെഡ്സെറ്റ് റിയൽമി ബഡ്സ് 2 ഒരു പരിധി വരെ അല്ല, ഈ പ്രൈസ് റേഞ്ചിൽ 1 of best ഹെഡ്സെറ്റ് ആണ്. കാരണം ഇതിൻ്റെ വയർ ടാങ്കിൾ ഫ്രീ ആണ്. എത്ര ശ്രമിച്ചിട്ടും ഒരു രക്ഷയിലാണ്, ടാങ്കിൾ ഫ്രീ തന്നെയാണ്. അതുകൂടാതെ തന്നെ കേബിൾ ഓർഗനൈസർ, ഇത് കറക്റ്റായിട്ട് ഇതിനെ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രിക്ക് അല്ലെങ്കിൽ ടിപ്സ് എന്ന് പറയുന്നത്, ഈ ഫോണിന് ഈ മൈക്കിൽ ഇതിൻ്റെ ടോട്ടൽ എത്ര സ്വിച്ച് ഉണ്ടെന്ന് ചോദിച്ചാൽ 3 switches ഉണ്ട്. ഇതിന് മൈക്കിന് സ്വിച്ചിന് ഒരു ട്രിക്ക് ഉണ്ട്. അതായത് നമ്മൾ പാട്ട് കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പാട്ടും, ട്രിപ്പിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് സോങ്ങിലേക്കും പോകും. പ്ലസ് ബട്ടൺ മൈനസ് ബട്ടൺ പ്രോപ്പർ വർക്കിംഗ് ആണ്. അതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു മഞ്ഞ ബോർഡർ അല്ലെങ്കിൽ മഞ്ഞ ബോർഡർ ഈ മൈക്കിൻ്റെ അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൻ്റെ അത് കാണാൻ കഴിയും. മൈക്കിൻ്റെ ക്ലാരിറ്റിയും കുഴപ്പമില്ല, ബെസ്റ്റ് അല്ല എന്നാലും. പക്ഷേ ഇതിൻ്റെ സ്പീക്കർ, അതായത് ഹെഡ്ഫോണിൻ്റെ സ്പീക്കേഴ്സ് ഒരു രക്ഷയില്ല, പൊളി സാധനം, അങ്ങനെ തന്നെ പറയാൻ കഴിയും. കാരണം ഇതിൽ നിന്നും കേട്ട ബാസ്, ഇവർ പറയുന്ന പോലെ തന്നെ ബാസ് നല്ലിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഹെഡ്സെറ്റ് തന്നെയാണ്. ഇതിൻ്റെ കേബിൾ ലെങ്ത് എന്ന് പറയുന്നത് 1.25 meter ആണ്. അതുകൂടെ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 13.5 gram ആണ്. ഇതിന് സപ്പോർട്ടഡായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 10 kilo വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് വലിച്ച് തൂക്കി കൊണ്ട് 10 kilo വരുന്ന കയറുന്ന വരെ കെട്ടാം, 10 kilo വരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവർ പറയുന്നത്. കേബിൾ സ്ട്രോങ് ആണ്. അലൂമിനിയം കോപ്പർ കോയിലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. വയറിന് ഉപയോഗിച്ചിരിക്കുന്നത് കോപ്പർ വയറാണ്. കോയിലിൻ്റെ ഉദ്ദേശം മനസ്സിലായി കാണും. ഇതിൻ്റെ അകത്തെ കോയിൽ അലൂമിനിയം കോപ്പർ കോയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സൗണ്ട് സൈഡിലോട്ട് വരുവാണെങ്കിൽ കൊള്ളാം കേട്ടോ, കളിച്ചോട്ടിരിക്കും. ഇതിൻ്റെ സൗണ്ട് സൈഡിലോട്ട് വരുവാണെങ്കിൽ 106 decibel വരെ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഫ്രീക്വൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ 20,000 ഫ്രീക്വൻസി ഹെർട്സ് വരെ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇനി ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹെഡ്സെറ്റേ കിട്ടത്തുള്ളൂ. അത് ഭയങ്കര സങ്കടമായിരിക്കും. ഒരെണ്ണം കൂടെ കിട്ടുന്ന എനിക്ക് ഉപയോഗിക്കാമല്ലോ. ഒരു ഹെഡ്സെറ്റേ കിട്ടത്തുള്ളൂ. അതുകൂടാതെ തന്നെ 6 buds കിട്ടും. അതായത് 3 pair 6 buds എന്ന് പറയുമ്പോൾ, ബഡ്സ് എന്ന് പറഞ്ഞ സാധനത്തിന് റബ്ബർ സാധനം 6 കിട്ടും. ഒരു യൂസർ ഗൈഡും 6 months വാറണ്ടിയുമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ,
ഈ ഹെഡ്സെറ്റ് എങ്ങനത്തെ തരത്തിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത്. ഈ ഹെഡ്സെറ്റ് പൊതുവേ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു യങ്സ്റ്റർ കമ്പനിയുടെ മോട്ടോ തന്നെയാണ്, യൂത്തിനെ ബേസ് ചെയ്തുള്ള ഒരു ഹെഡ്സെറ്റ് ആണ്, ഹൈലി ബാസ് ആണ്. ഫുൾ വോളിയത്തിലൊക്കെ വെച്ച് കേൾക്കുവാണെങ്കിൽ ഹിയർ പെയിൻ ഉണ്ടാവില്ല, എന്നാലും ശരിയാവും, നമ്മുടെ ഹിയർ ഡ്രംസിന് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ പാട്ട് കേൾക്കുന്നവർക്ക്, അതായത് റോക്കിംഗ് കാറ്റഗറി വരുന്നവർക്ക്, പാട്ട് കേൾക്കുന്നവർക്ക് ബെസ്റ്റ് ഹെഡ്സെറ്റ് ആണ്. ഗെയിം കളിക്കുന്നവർക്കും ചോദിച്ചാൽ ലേറ്റൻസി ഇല്ല, എന്നാലും ഗെയിം കളിക്കുന്നവർക്ക്, പബ്ജി കളിക്കുന്നവർക്ക് പെട്ടെന്ന് ഞെട്ടാൻ, ഇപ്പം പെട്ടെന്ന് അധികം പ്രോ അല്ലാത്തവരെ പെട്ടെന്ന് എനിമി വരുമ്പോൾ ഞെട്ടാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൈഡ് എഫക്റ്റ് ഈ ഹെഡ്സെറ്റ് കാണുന്നുണ്ട്. കാരണം അത്രയ്ക്കും ശബ്ദം പുഷിംഗ് ആണ്, ബാസ് പുഷിംഗ് ആണ് ഈ ഹെഡ്സെറ്റ് മെയിനായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ട്രിക്കും ട്രിപ്പും ഞാൻ പറഞ്ഞു തന്നല്ലോ, പാട്ട് കേൾക്കുന്നവർക്ക് ബെസ്റ്റ് ആണ് സാധനം, ഗെയിം കളിക്കുന്നവർക്കൊക്കെ ആവറേജ് ആണ്, ഞാൻ ആവറേജിനെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ പ്രായമുള്ളവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇയർ ഡ്രംസിന് കംപ്ലൈന്റ് ഉള്ളവർ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡോക്ടർമാരും പറയാറുണ്ട് ഹിയറിംഗ് ബാലൻസ് പോകാൻ വളരെ ചാൻസസ് ഉണ്ട്. പിന്നെ അല്ലാതെ ഈ ഹെഡ്സ് ഞാൻ ഒരു ഡ്രോബാക്കും കാണുന്നില്ല. ടാങ്കിൾ ഫ്രീ ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, പിന്നെ ഒത്തിരി നമുക്ക് കംഫർട്ടായിട്ട് രീതിയിലാണ്. ഒരു സ്വിച്ചും മറ്റു കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, മൈക്കും അത്യാവശ്യം കുഴപ്പമില്ല, പാട്ട് കേൾക്കേണ്ടവർക്ക് സൂപ്പർ ആണ്. ഇത്രേ ഉള്ളൂ ഈ ഹെഡ്സിനെ കുറിച്ച് പറയാൻ, അല്ലാതെ ഇതിനകത്ത് വരിക. പിന്നെ ഈ പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ബെസ്റ്റ് ഹെഡ്സെറ്റ് ആണ്, മോസ്റ്റ് അല്ല, വൺ ഓഫ് ബെസ്റ്റ് ഹെഡ്സെറ്റ്, അത്രേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോർഷൻ കമൻറ്റ് ചെയ്യുക. ഈ റിയൽമി ബഡ്സ് മേടിച്ചൊരാളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, അവരുടെ യൂസർ എക്സ്പീരിയൻസ് എല്ലാം കമൻറ്റ് ചെയ്തത് അടുത്ത വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു സ്നേഹത്തോടെ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഗുലാബ്.